നിയമവിരുദ്ധമായി സെറ്റ് ലോട്ടറി വിൽപ്പന ജില്ലയിൽ വ്യാപകമാകുന്നു പരാതിക്കാരില്ലാതെ നടപടി എടുക്കാനാവില്ലെന്ന് ലോട്ടറി വകുപ്പ് സെറ്റ് ലോട്ടറി അഥവാ സെയിം ലോട്ടറിയുടെ കേന്ദ്രമായി തൃശൂർ മാറിയിരിക്കുകയാണ് പാലക്കാടും തൃശ്ശൂരുമാണ് ഇത്തരം ലോട്ടറികൾ ഏറെ വിറ്റഴിയുന്നത് കേരളത്തിൽ നിരോധിച്ച സിക്കിം മിസോറാം ലോട്ടറികളുടെ പതിപ്പാണ് സെറ്റ് ലോട്ടറി അവസാന നാല് നമ്പറുകൾ ഒരേപോലെയുള്ള ടിക്കറ്റുകളാണ് സെറ്റ് ലോട്ടറിയാക്കി മാറ്റുന്നത് പന്ത്രണ്ടെണ്ണം മുതൽ അമ്പതും നൂറും നൂറ്റിയമ്പതും ടിക്കറ്റുകളുള്ള സെറ്റ് ലോട്ടറികളുണ്ട് മുപ്പത് രൂപ വിലയുള്ള അമ്പത് ടിക്കറ്റ് അടങ്ങിയ ബുക്കിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഏജൻസികൾ ഇതിൽ ഇളവ് നൽകും അവസാന നാല് നമ്പറുകൾ ഒത്തുവന്നാൽ നൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെ നൽകുന്നതാണ് കേരള ലോട്ടറിയിലെ സമ്മാനഘടന നാല് നമ്പറുകൾ ഒത്തുവന്ന അമ്പത് ടിക്കറ്റ് അടങ്ങിയ ബുക്കിൽ അയ്യായിരം രൂപയടിച്ചാൽ രണ്ടര ലക്ഷം രൂപ ലഭിക്കും ഇതാണ് ഇത്തരം ടിക്കറ്റുകൾ വാങ്ങുന്നവർക്കുള്ള താൽപ്പര്യം വൻകിട ഏജൻസികളാണ് ഈ രീതിയിൽ ടിക്കറ്റ് വിൽപ്പന നടത്തുന്നത് ഇത് ചെറുകിട ലോട്ടറി വിൽപ്പനക്കാരുടെ വിൽപ്പനയെ ബാധിക്കുന്നുണ്ട് ഇതോടെ ഇവരും നിയമവിരുദ്ധമായി സെറ്റ് ലോട്ടറി വിൽക്കാൻ നിർബന്ധിതരാവുകയാണ് ദിവസക്കൂലിക്കാരാണ് ഇത്തരം ലോട്ടറികൾ കൂടുതലും വാങ്ങുന്നത് സെറ്റ് ലോട്ടറി അടിക്കാനുള്ള സാധ്യത വിരളമാണ് ഇതോടെ സ്ഥിരമായി സെറ്റ് ലോട്ടറി വാങ്ങുന്നവർ കടക്കണിയിലാകും സെറ്റ് ലോട്ടറി വിൽക്കുന്ന പന്ത്രണ്ട് ഏജൻസികളെ ഒരാഴ്ച മുമ്പ് സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിൽ ഒരെണ്ണം പോലും തൃശൂർ ജില്ലയിലേതില്ല ആരെങ്കിലും പരാതി നൽകിയാൽ മാത്രമേ നടപടിയെടുക്കാനാവൂ എന്നാണ് ലോട്ടറി വകുപ്പിന്റെ നിലപാട് സെറ്റ് ലോട്ടറി വിൽപ്പനക്ക് തെളിവില്ലാതിരിക്കാൻ ഏജൻസികൾ ബില്ല് നൽകാറില്ല ലോട്ടറി വകുപ്പ് കുറ്റകരമായ മൌനം അവലംബിക്കുമ്പോൾ കേരള ലോട്ടറിയിലെ വൻ ചൂതാട്ടം തുടരുകയാണ് ഈ കെണിയിൽ കുരുങ്ങുന്നവരുടെ എണ്ണവും നാൽക്കുനാൾ ഏറിവരികയും ചെയ്യുന്നു തൃശൂർ